പ്രിയ കൂട്ടുകാരെ പരിസര പഠനം യൂണിറ്റ് മൂന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗത്തു നിന്നും നമ്മൾ ധാരാളം ചോദ്യങ്ങൾ എഴുതുകയും പഠിക്കുകയും ചെയ്തിരുന്നു അല്ലേ അവയുമായി ബന്ധപ്പെട്ട എൽ എസ് എസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ ആണിത് ഇത് പാർട്ട് വൺ വീഡിയോ ആണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഇതിലുള്ളത് നിങ്ങൾ ഓരോ ചോദ്യം പറയുമ്പോഴും ഉത്തരം രേഖപ്പെടുത്തി വയ്ക്കുക സ്കോർ എണ്ണി നോക്കി എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക ആദ്യമായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം എല്ലാവരും റെഡിയല്ലേ ഓക്കെ ചോദ്യം ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചോദ്യം രണ്ട് ചമ്പാരൻ ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ചമ്പാരൻ ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ ചോദ്യം മൂന്ന് വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരം ഏത് വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരം ഏത് ഉത്തരം ഖേഡാ സമരം ചോദ്യം നാല് ഗാന്ധിജിയുടെ സമരരീതി ഏതായിരുന്നു ഗാന്ധിജിയുടെ സമര രീതി ഏതായിരുന്നു ഉത്തരം സത്യാഗ്രഹ സമരരീതി ചോദ്യം അഞ്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ചോദ്യം ആറ് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഉത്തരം വന്ദേ മാതരം ചോദ്യം ഏഴ് ഗാന്ധിജി ജനിച്ച വർഷം ഗാന്ധിജി ജനിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ചോദ്യം എട്ട് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യസമര നായിക ആര് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യസമര നായിക ആര് ഉത്തരം സരോജിനി നായിഡു ചോദ്യം ഒമ്പത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ചോദ്യം പത്ത് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ആര് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ആര് ഉത്തരം ലാലാ ലജ്പത് റായ് ചോദ്യം പതിനൊന്ന് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരാണ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ചോദ്യം പന്ത്രണ്ട് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര് ഉത്തരം കെ കേളപ്പൻ ചോദ്യം പതിമൂന്ന് സബർമതി ആശ്രമം ഏത് സംസ്ഥാനത്താണ് സബർമതി ആശ്രമം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ചോദ്യം പതിനാല് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ച് ഉത്തരം ദണ്ഡി കടപ്പുറത്ത് ചോദ്യം പതിനഞ്ച് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര് ഉത്തരം അംശി നാരായണ പിള്ള ചോദ്യം പതിനാറ് എവിടെ വെച്ചാണ് മൈക്കിൾ ഓഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് എവിടെ വെച്ചാണ് മൈക്കിൾ ഓഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് ഉത്തരം ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് ചോദ്യം പതിനേഴ് ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഉത്തരം ഒക്ടോബർ രണ്ട് ചോദ്യം പതിനെട്ട് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ചോദ്യം പത്തൊമ്പത് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നതെപ്പോൾ ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നതെപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ചോദ്യം ഇരുപത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഉത്തരം നിസ്സഹകരണ സമരം ചോദ്യം ഇരുപത്തിയൊന്ന് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചോദ്യം ഇരുപത്തിരണ്ട് ഏത് സംസ്ഥാനത്താണ് ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ് ഇരുപത്തി മൂന്ന് ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ സാധിക്കുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ഏത് ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വയ്ക്കാൻ സാധിക്കുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ഏത് ഉത്തരം റൗലറ്റ് ആക്ട് ചോദ്യം ഇരുപത്തിനാല് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതാര് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതാര് ഉത്തരം സുഭാഷ് ചന്ദ്ര ചോദ്യം ഇരുപത്തിയഞ്ച് അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കൂട്ടുകാരെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത് നിങ്ങൾക്ക് ലഭിച്ച സ്കോർ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്